നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1497 ജന്മദിനം. വിവിധ സ്ഥലങ്ങളിൽ ഘോഷയാത്രകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. മാവേലിക്കര കോർട്ട് പോസ്റ്റ് ഓഫീസ് പൂട്ടി സാധനങ്ങൾ മാറ്റുവാനുള്ള നീക്കം കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞു. തടഞ്ഞത് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആക്രമണം. പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടപടിയെടുത്തു. കൃഷ്ണപുരം കാപ്പിൽ മേക്കർ ശ്രീ കുറക്കാവുദേവി ക്ഷേത്രത്തിൽ ശിവപുരാണ മഹായജ്ഞത്തിന് തുടക്കം. യജ്ഞം നടക്കുന്നത് വിപുലമായ ചടങ്ങുകളോടെ. വാർത്തകൾ വിശദമായി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1497 ജന്മദിനം നാട് വിപുലമായി ആഘോഷിച്ചു. നബിദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഘോഷയാത്രകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. കായംകുളം നിയോജക മണ്ഡലത്തിലെ എല്ലാ മുസ്ലിം ജമാഅത്തുകളുടെയും സംയുക്ത വേദിയായ മേഖലാ ജുമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. മുഹമ്മദ് നബിയുടെ 1497 ജന്മദിനം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ റാലിയും ഘോഷയാത്രയും സമ്മേളനങ്ങളും നടന്നു. കായംകുളത്ത് നബി ജന്മദിനം സമുചിതമായി ആചരിച്ചു. കായംകുളം നിയോജക മണ്ഡലത്തിലെ എല്ലാ മുസ്ലിം ജമാഅത്തുകളുടെയും സംയുക്ത വേദിയായ മേഖലാ ജുമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും സമ്മേളനവും നടത്തി. റാലി MSM കോളേജിൽ നിന്നാണ് ആരംഭിച്ചത്. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ, ജനറൽ കൺവീനർ KK നൌഷാദ്, എ ത്വാഹ മൗലവി, എം മുഹമ്മദ് മുസ്ലിയാർ, ജമാഅത്ത് പ്രസിഡന്റുമാരായ ഷംസുദ്ദീൻ പാപ്പാടിയിൽ, ഷാജി വലിയറമ്പിൽ, അബ്ദുൾ ഷുക്കൂർ, അബ്ദുൾ റഷീദ് ചെട്ടിയത്ത്, KJ അബ്ദുൽ ഹക്കീം, പ്രൊഫസർ എ സ്വാലിഹ്, റിജി കണ്ടല്ലൂർ, എ അബ്ദുൽ ജബ്ബാർ, കോർഡിനേറ്റർ ലിയാക്കത്ത് പറമ്പി എന്നിവർ നേതൃത്വം നൽകി. റാലി ടൗൺ ചുറ്റി മേടമുക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ KK നൌഷാദ്, യെസ് ഇന്ത്യ ചെയർമാൻ BK ഷൗക്കത്ത്, നൈമി അൽ ബുഖാരി, കരുവ ജുമാ മസ്ജിദ് ചീഫ് ഇമാം സയ്യിദ് ഹിദായത്തുള്ള തങ്ങൾ, റാഷിദ് അൽ ഹൈദ്രോസി, എ ത്വാഹ മൗലവി, എം മുഹമ്മദ് മുസ്ലിയാർ, ഷെയ്ഖ് പി ഹാരിസ്, ലിയാഖത്ത് പറമ്പി എന്നിവർ സംസാരിച്ചു. ¡Gracias!
കായംകുളം. കായംകുളം കുറങ്ങാട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടത്തി. ഷഹീദാർ പള്ളി ചീഫ് ഇമാം യു താജുദ്ദീൻ ബാഖവി നബിദിന സന്ദേശം നൽകി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിശ്വാസികൾ വിപുലമായി ആഘോഷിച്ചു. നാടകം, ഘോഷയാത്രയും റാലിയും നടന്നു. കായംകുളം കുറങ്ങാട്ട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടത്തി. മദ്രസ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി കൊറ്റുകുളങ്ങര, എം എസ് എം കോളേജ്, ഒ എൻ കെ ജംഗ്ഷൻ വഴി ഷഹീദാർ പള്ളി അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് പള്ളിയുടെ ചീഫ് ഇമാം യു താജുദ്ദീൻ ബക്കാവി നബിദിന സന്ദേശം നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1497 ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഘോഷയാത്രയും എല്ലാവരുടെ സന്തോഷത്തിൻ്റെ പങ്കുവെക്കലുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവരും എല്ലാ ആൾക്കാരും സകല മതങ്ങളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ. ഇത്തരം ഘോഷയാത്രകൾ നമ്മുടെ വരും തലമുറകളായ കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവാചകനെ നകന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളിലും ലഹരികളിലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകനെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിലും ഒരു ബോധോദയം നൽകുക, ഇത്തരത്തിലുള്ള ഈ ആഘോഷങ്ങൾ കൊണ്ട് അത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാ പള്ളികളിലും അതുപോലെ എല്ലാ ആൾക്കാരും നിറഞ്ഞ മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് കൂടുകയും റാലികളിൽ, ഘോഷയാത്രകളിൽ, പ്രവാചക മൗലിദുകളിൽ, അതുപോലെ പ്രവാചക പ്രകീർത്തനങ്ങളിൽ എല്ലാവരും സജീവ സാന്നിധ്യം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവാചകൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം. എങ്കിൽ മാത്രമേ ഒരു നല്ല സമുദായത്തെ വാർത്തെടുക്കാൻ നമുക്കിനി കഴിയുകയുള്ളൂ. അള്ളാഹു അതിന് എല്ലാ നിലയിലും ഈ നബിദിനത്തിനോട് കൂടെ ഇതിൻ്റെ ആഘോഷത്തിലൂടെ അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഷഹീദാർ പള്ളി പ്രസിഡന്റ് ഷംസുദ്ദീൻ പാപ്പാടി, സെക്രട്ടറി ലത്തീഫ് ഒന്നൂർനാട്, വൈസ് പ്രസിഡന്റ് റഷീദ് നമ്പലശ്ശേരി, ജോയിന്റ് സെക്രട്ടറിമാരായ ഹാമിദ്, ഷാജി ഇഞ്ചക്കൽ, കൺവീനർ അൻഷാദ്, താഹ പനമുട്ടിൽ, അൻവർ മുസ്ലിയാർ, ടി ടി താഹ, നസീബ് വരിക്കപ്പള്ളിൽ, നാസർ മുസ്ലിയാർ, അലി അക്ബർ മന്നാനി, അനീസ് ഹസൻ കുഞ്ഞ്, മാജിദ് എന്നിവർ നേതൃത്വം നൽകി. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം. കണ്ടല്ലൂർ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. ഇമാം അബ്ദുൾ റഷീദ് വഖഫി ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. പള്ളിയങ്കണത്തിൽ നിന്നാരംഭിച്ച റാലി ഇമാം അബ്ദുൾ റഷീദ് വാഖഫി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് റജി കൂട്ടുങ്കലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ സെക്രട്ടറി കുഞ്ഞുമോൻ, ഉസ്താദ്മാർ, മദ്രസ വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, ജമാഅത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, അറബി വേഷധാരികൾ എന്നിവ റാലിക്ക് വ്യത്യസ്തത പകർന്നു. പുത്തൻതെരുവ് മദ്രസത്തുൽ ഖാദിറിയയിലെ വിദ്യാർത്ഥികൾ നബിദിന റാലി നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് കെ കെ നൌഷാദ ഉദ്ഘാടനം നിർവഹിച്ചു. എരുവ നൈനാരേത്ത പള്ളി ബദറുൽ ഹുദാ മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടന്നു. നിരവധി പേർ പങ്കെടുത്തു. എരുവ നൈനാരേത്ത പള്ളി ബദറുൽ ഹുദാ മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഹൃദയാണ്
മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തി നടത്തിയ റാലിക്ക് നിസാർ സക്കാഫി നേതൃത്വം നൽകി. സിഡി ന്യൂസ് കായംകുളം. നബിദിനത്തോടനുബന്ധിച്ച് കായംകുളം പുത്തൻതെരുവ് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ പങ്കെടുത്തു. കായംകുളം പുത്തൻതെരുവ് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ നബിദിന റാലി നടത്തി. നിരവധി പേർ പങ്കെടുത്തു. റാസി അസ്കരി നേതൃത്വം നൽകി. സിഡി ന്യൂസ് കായംകുളം. കായംകുളം കീരിക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും മുർഷിദുൽ ആനാം മദ്രസയുടെയും നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. ജമാഅത്ത് ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. കായംകുളം മുഹ്യുദ്ദീൻ പള്ളി നുറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികൾ നബിദിന റാലി നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് ഷാജി വലിയപറമ്പിൽ നേതൃത്വം നൽകി. കായംകുളം എരുവ കോയിക്കൽപ്പടി ഹയാത്തുൽ ഇസ്ലാം മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും വീടുകളിൽ അന്നദാനവും നടത്തി. ഭാരവാഹികൾ നേതൃത്വം നൽകി. കായംകുളം ചിറക്കുളങ്ങര മദ്രസുൽ റഹ്മാനിയയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. ഭാരവാഹികൾ നേതൃത്വം നൽകി. കായംകുളം ചിറക്കുളങ്ങര മദ്രസത്തൂർ റഹ്മാനിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മസ്ജിദുൽ റഹ്മാനിയ ചീഫ് ഇമാം മുഹമ്മദ് അസ്ലം അസ്ഹിരി, നിഷാദ് ബിദിരി, സലിം അസ്ലമി, ബഷീർ മുസ്ലിയാർ, ജമാഅത്ത് പ്രസിഡന്റ് ജമ്മാറുകുട്ടി എന്നിവർ നേതൃത്വം നൽകി. സീഡി ന്യൂസ് കായംകുളം. കരിയിലക്കുളങ്ങര വാലിയക്കുളങ്ങര ഷഹീദാർ ജുമാ മസ്ജിദ് ആൻഡ് മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി മദ്രസ ഫെസ്റ്റും റാലിയും സംഘടിപ്പിച്ചു. പരിപാലന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കരിയിലക്കുളങ്ങര വാലിയക്കുളങ്ങര ഷഹീദാർ ജുമാ മസ്ജിദ് ആൻഡ് മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷങ്ങൾ നടന്നു. ഇതിന്റെ ഭാഗമായി മദ്രസ ഫെസ്റ്റും റാലിയും സംഘടിപ്പിച്ചു. പരിപാലന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ റാലിക്ക് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പ്രസിഡന്റ് എം കെ തങ്ങൾകുഞ്ഞ്, ചീഫ് ഇമാം ഹസൻ കുഞ്ഞ് സക്കാഫി എന്നിവർ നബിദിന സന്ദേശം നൽകി. കായംകുളം കരിയിലക്കുളങ്ങര വാലിയക്കുളങ്ങര ഷഹീദാർ ജുമാ മസ്ജിദ് ആൻഡ് മദ്രസ പരിപാലന കമ്മിറ്റിയുടെയും ഉസ്താദന്മാരുടെയും മദ്രസ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ 1497 ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള നബിദിന റാലി ഏകദേശം
ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടുന്ന് ആരംഭിക്കുന്നതാണ്. അന്ത്യപ്രവാചകന്റെ നിർദ്ദേശങ്ങൾ അനുമാനങ്ങളും മുൻനിർത്തി മുൻപോട്ടുള്ള ജീവിതം അദ്ദേഹത്തിൻ്റെ പാതയിൽ ആക്കുവാൻ മാനവ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ജാഥ സമാധാനപരമായ റാലിയുമാണ് ഈ മദ്രസ പരിപാലന കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നത്. അതിൽ നമ്മുടെ മുഴുവൻ നാട്ടുകാരുടെയും ഈ പ്രദേശവാസികളുടെയും പിന്തുണ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. കമ്മിറ്റി അംഗങ്ങളായ താഹ, റിജി, സമദ്, മൈസ്, നാസർ, ഷിഫി, നിയാസ്, ഫൈസൽ, ജസീൽ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെ റാലി സമാപിച്ചു. വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവ ഡോക്ടറുടെ സംസ്കാരം നടത്തി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർ ചിറക്കടവം കൊയ്പ്പള്ളിശ്ശേരിൽ ഡോക്ടർ ശ്രീരാജനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവ ഡോക്ടറുടെ സംസ്കാരം നടത്തി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ മെഡിക്കൽ ഓഫീസറായിരുന്ന കായംകുളം ചിറക്കടവം കൊയ്പ്പള്ളിശ്ശേരിൽ ഡോക്ടർ ശ്രീരാജനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായംകുളം നഗരസഭയിലെ മുൻ കൗൺസിലർ ബി രാജന്റെയും പരേതയായ ഉഷയുടെയും ഏക മകനാണ് ഡോക്ടർ ശ്രീരാജ്. 4 മാസം മുമ്പാണ് ഉഷ മരിച്ചത്. ശ്രീരാജ് 6 മാസം മുമ്പാണ് താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ശ്രീരാജിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡോക്ടർ അവിവാഹിതനാണ്. ഞായറാഴ്ച 2 മണിയോടെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, ഡോക്ടർ ഹരിശങ്കർ, ഡോക്ടർ ഷൈനി, ഡോക്ടർ ഷൈല, ഡോക്ടർ ഷെറിൻ, ഡോക്ടർ വിൽസൺ, ഡോക്ടർ ഷാലിമ എന്നീ അടുത്ത സഹപ്രവർത്തകർ ഏറെ വിഷമത്തോടെയാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, രാഷ്ട്രീയ നേതാക്കൾ, ആശുപത്രിയിലെ ഡോക്ടർമാർ, ജീവനക്കാർ എന്നിവർ അന്ത്യോപചാരമർപ്പിച്ചു. സഹപ്രവർത്തകർ വിതുമ്പലോടെയാണ് ഡോക്ടർക്ക് അന്ത്യോപചാരം അർപ്പിച്ചത്. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. വൻ ജനാവലി അന്ത്യോപചാരമർപ്പിക്കാൻ ഇവിടെയും എത്തി. സിഡി ന്യൂസ്, കായംകുളം. മാവേലിക്കര നഗരസഭാ പാർക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 6 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള മാവേലിക്കര കോർട്ട് പോസ്റ്റ് ഓഫീസ് പൂട്ടി സാധനങ്ങൾ മാറ്റുവാനുള്ള നീക്കം നഗരസഭാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞു. തപാൽ ഓഫീസിന്റെ സേവനം ഒക്ടോബർ 7 മുതൽ നിർത്തലാക്കിയെന്ന് രേഖപ്പെടുത്തി മാവേലിക്കര ഡിവിഷൻ സൂപ്രണ്ടിന്റെ നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് പതിച്ചത്. അവധി ദിവസം ലോക്കർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നീക്കം ചെയ്യുന്നതറിഞ്ഞാണ് കൌൺസിലർമാർ സ്ഥലത്തെത്തിയത്. മാവേലിക്കര നഗരസഭാ പാർക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 66 വർഷം പഴക്കമുള്ള മാവേലിക്കര കോർട്ട് പോസ്റ്റ് ഓഫീസ് പൂട്ടി സാധനങ്ങൾ മാറ്റാനുള്ള നീക്കം നഗരസഭാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞു. ഹോസ്റ്റൽ സൂപ്രണ്ട്
തപാൽ ഓഫീസിന്റെ സേവനം കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ നിർത്തലാക്കിയെന്ന് രേഖപ്പെടുത്തി മാവേലിക്കര ഡിവിഷൻ സൂപ്രണ്ടിന്റെ നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ പതിച്ചത്. അവധി ദിവസം ടെമ്പോ ട്രാവലറിൽ ലോക്കർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നീക്കം ചെയ്യുന്നതറിഞ്ഞ് നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ അലി വർഗീസ്, സജീവ് പ്രായിക്കര, കൌൺസിലർ മനസ്രാജൻ എന്നിവരാണ് ആദ്യം സ്ഥലത്തെത്തിയത്. നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ, വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, കൌൺസിലർമാരായ കെ ഗോപൻ, നൈനാൻ സി കുറ്റിശ്ശേരി, ലതാ മുരുകൻ, ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ, ഡി സി സി അംഗം കണ്ടിയൂർ അജിത് എന്നിവരും പിന്നാലെ എത്തി സാധനങ്ങൾ കൊണ്ടുപോകുന്നത് തടഞ്ഞു. ജനറൽ മാനേജർ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെ സ്ഥലമാണ് ജനകീയ കമ്മിറ്റി. ആ അതിൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇവിടെ ബിസിനസ് ഇല്ല എങ്കിൽ മാത്രം നഗരസഭാ കെട്ടിടത്തിൽ നിന്നും അനുമതിയില്ലാതെ അവധി ദിവസം സാധനങ്ങൾ നീക്കം ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണെന്നും നഗരസഭയ്ക്ക് നൽകാനുള്ള വാടക കുടിശ്ശിക അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം സാധനങ്ങൾ തിരികെ കയറ്റണമെന്നും കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. തുടർന്ന് മുദ്രാവാക്യം മുഴക്കി. തപാൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് രാജീവ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. എസ്ഐ മുഹസിൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി തപാൽ അധികൃതരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. ജനകീയ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന റെന്റ് മെയിന്റനൻസ് നടത്തണം എന്നുള്ളതാണ്. അത് നടത്താൻ പറഞ്ഞ മുനിസിപ്പൽ എന്നും പറഞ്ഞു ഞാനിന് 2 ദിവസം വന്നതാണ്. ഞങ്ങൾ ഓഗസ്റ്റിൽ നോട്ടീസിലും പറഞ്ഞിട്ടുണ്ട് മെയിന്റനൻസ് നടത്തുന്നതും ഷിഫ്റ്റ് ചെയ്യാൻ മാർഗമില്ല. ഞങ്ങൾ ഓൾറെഡി ഇത് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. തപാൽ ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന ലോക്കറുകൾ കോൺക്രീറ്റ് ഭിത്തി ഉൾപ്പെടെ പൊളിച്ചാണ് മുറിക്കുള്ളിൽ എത്തിച്ചത്. മുഴുവൻ സാധനങ്ങളും അകത്ത് സുരക്ഷിതമാക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്തിയിട്ടുമില്ല, വരുമാനം കുറവാണ് എന്നിവയാണ് ഓഫീസ് മാറ്റത്തിന് കാരണമായി തപാൽ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ചെട്ടികുളങ്ങരയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഡിവൈഎഫ്എ ആർഎസ്എസ് സംഘർഷത്തിൽ ബിജെപി ഭാരവാഹിക്ക് പരിക്കേറ്റു. ചെട്ടികുളങ്ങര കിഴക്ക് മേഖലാ സെക്രട്ടറി സോമനാണ് ഡിവൈഎഫ്എ പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സോമനെ ബിജെപി നേതാക്കളായ അഡ്വക്കേറ്റ് പന്തളം പ്രതാപനും എംപി ഗോപകുമാറും സന്ദർശിച്ചു. ഡിവൈഎഫ്എ അക്രമം ന്യായീകരിക്കാനാവാത്തതാണെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെട്ടികുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഡിവൈഎഫ്എ ആർഎസ്എസ് സംഘർഷത്തിൽ ബിജെപി ഭാരവാഹിക്ക് പരിക്കേറ്റു. ബിജെപി ചെട്ടികുളങ്ങര കിഴക്കൻ മേഖലാ സെക്രട്ടറി സോമനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സോമനെ ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ എന്നിവർ സന്ദർശിച്ചു. ഇന്നലെ രാത്രിയിൽ ചെട്ടികുളങ്ങരയിലുണ്ടായിട്ടുള്ള സിപിഎമ്മിന്റെ ആക്രമണം വളരെ ആസൂത്രിതമാണ്. അവിടെ രാഷ്ട്രീയമായി അത്തരത്തിലുള്ള ഒരു പ്രകോപനവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഒരു സംഭവത്തിൻ്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഓഫീസും പഞ്ചായത്തിൻ്റെ ഓഫീസ് തകർക്കുകയും പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെ ആക്രമിക്കുകയും ചെയ്ത സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടായിസം അത് ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ചെട്ടികുളങ്ങരയിൽ ഉണ്ടായിട്ടുള്ള വലിയ ജോലി തട്ടിപ്പ്, ആ ജോലി തട്ടിപ്പിൽ സി പി എമ്മിനും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്ന് പകൽ പോലെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ പലരും പ്രതി ചേർക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ട സാഹചര്യത്തിൽ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ ചെട്ടികുളങ്ങരയിൽ നടന്നിട്ടുള്ളത്. പോലീസ് ഇതിൽ നീതിപൂർവമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കാരണം ബി ജെ പി പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാത്ത സംഭവത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ ശ്രമിക്കുകയും ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തികച്ചും നീതിക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. ഇത് നിയമപരമായി ആ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് പോലീസിനോട് പലതവണ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചെട്ടികുളങ്ങരയെ സംബന്ധിച്ച് അങ്ങനെ നിരന്തരമായി സംഘർഷം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും പോലീസും ഭരണ സംവിധാനവും സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും ഗുണ്ടകൾക്കും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ടവരെയും സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതിപൂർവമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണം. ഡിവൈഎഫ്ഐ ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഒക്കാത്തതാണെന്ന്
നേതാക്കൾ പറഞ്ഞു. CPM BYFI നേതൃത്വത്തിൽ ചെറ്റോകുളങ്ങരയിലെ BJP പ്രവർത്തകരെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമം, ആ ശ്രമം CPMനകത്ത് നടക്കുന്ന വിഭാഗീയതയും കള്ളത്തരങ്ങളും ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുവാൻ ബോധപൂർവം നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇതിനെ നിസ്സാരമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നാട്ടിൽ അരാജകത്വവും ഉണ്ടാക്കാൻ ബോധപൂർവം CPM നടത്തുന്ന ഈ ശ്രമങ്ങൾ അതിശക്തമായി തന്നെ നേരിടുവാൻ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും എന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസും ഗവൺമെൻറ്റും വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം BJPക്ക് ഇത് രണ്ട് കൈയും കിട്ടി നോക്കി നിൽക്കുവാൻ കഴിയുന്ന ഒന്നായി കാണാൻ കഴിയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. മറ്റ് നേതാക്കളായ പാലമുറ്റത്ത് വിജയകുമാർ, മഞ്ജു അനിൽ, ദേവാനന്ദ്, മണ്ഡത്തിൽ ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകല, ലത, മറ്റ് നേതാക്കളായ വിജയകുമാർ, ചന്ദ്രൻ കരിപ്പുഴ തുടങ്ങിയവരും സോമനെ സന്ദർശിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ DYFI നേതാവിനെതിരെ DYFI ജില്ലാ കമ്മിറ്റി നടപടിയെടുത്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാജിദ് ഷാജഗാനെ ജില്ലാ കമ്മിറ്റി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ DYFI നേതാവിനെതിരെ DYFI ജില്ലാ കമ്മിറ്റി നടപടി സ്വീകരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ സാജിദ് ഷാജഹാനെ ജില്ലാ കമ്മിറ്റി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. CPM ചിറക്കടവൻ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് സാജിദ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ശ്യാംകുമാർ, എസ് സുരേഷ് എന്നിവരെ നിയോഗിക്കുകയും ചെയ്തു. ആശുപത്രി ആക്രമണത്തിൽ 4 പേർക്ക് CPM സസ്പെൻഷൻ നൽകിയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിമാരായ അരുൺ അന്തപ്പൻ, സുധീർ യൂസഫ്, സാജിദ് വിനോദ് എന്നിവർക്കെതിരെയായിരുന്നു നടപടിയുണ്ടായത്. 2 അംഗ അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചിട്ടുണ്ട്. 3 ആഴ്ചകൾക്ക് മുമ്പാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഗുണ്ടാസംഘം ആക്രമണം നടത്തിയത്. രോഗികൾ അടക്കമുള്ളവർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. ആശുപത്രി ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ഡോക്ടർക്ക് നേരെ കയ്യേറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. CDNet News, കായംകുളം. എയർഫോഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ എയർഫോഴ്സ് ദിനാഘോഷവും കുടുംബസംഗമവും ഹരിപ്പാട്ട് നടന്നു. നഗരസഭാ ചെയർമാൻ KM രാജു ഉദ്ഘാടനം ചെയ്തു. ചാപ്റ്റർ പ്രസിഡന്റ് എസ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. എയർഫോഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ എയർഫോഴ്സ് ദിനാഘോഷവും കുടുംബസംഗമവും ഹരിപ്പാട്ട് സംഘടിപ്പിച്ചു. ഹരിപ്പാട് റോട്ടറി ക്ലബ് ഹാളിൽ നടന്ന ദിനാഘോഷവും കുടുംബസംഗമവും ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ KM രാജു ഉദ്ഘാടനം ചെയ്തു. രാജ്യം എപ്പോഴും സംരക്ഷിക്കുക എന്നത് രാഷ്ട്രീയക്കാരനേക്കാൾ അപ്പുറം, രാഷ്ട്രീയക്കാരൻ എന്ത് സംരക്ഷിക്കുന്ന കാര്യത്തില്ല, അതുപോലെ ഇവിടെ പറയേണ്ട കാര്യമില്ല. രാജ്യം എപ്പോഴും സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സേനകളാണ് നമുക്ക് അതിന് ഉപോത്ബലമായി നിൽക്കുന്നത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സംരക്ഷണയിലാണ് നമ്മൾ കഴിയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡിപ്ലോമസി, അതായത് നമ്മുടെ നയ രൂപീകരണ കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് പോലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്ക് ഉണ്ടാകാം എന്നതിനപ്പുറം അതൊക്കെ പ്രാക്ടിക്കലാക്കി വരുമ്പോൾ അതിൻ്റെയൊക്കെ അഭിമാനവും അതിൻ്റെയൊക്കെ നേട്ടവും ഗവൺമെൻറ്റുകളിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ പോലും അതിൻ്റെ പിന്നിലെ ശക്തി, അതിൻ്റെ പിന്നിലെ കരങ്ങൾ തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ കരങ്ങളാണ് എന്ന് സൂചിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം. ചാപ്റ്റർ പ്രസിഡന്റ് എസ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ അംബാസഡർ TP ശ്രീനിവാസൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ പൊതുവെ എയർഫോഴ്സിനോട് നമുക്കൊരു പ്രത്യേകതയുണ്ട്. വടക്കേ ഇന്ത്യക്കാർ തമാശയായിട്ട് പറയുന്നത് ഇത് ഇന്ത്യ നായർ ഫോഴ്സ് ആണെന്നാണ്. ഇങ്ങോട്ട് മാറ്റിയാൽ മതി, ഇന്ത്യ നായർ ഫോഴ്സ്. കാരണം എല്ലാവരും നായന്മാരാണ് അവിടെ ചെന്നാൽ, വിശേഷിച്ചും ലോവർ ലെവൽസിലുള്ള എയർഫോഴ്സ് ഓഫീസേഴ്സ് ഒക്കെ. കാരണം ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയാണ്, ആർമിയിൽ വലിയ ഇംഗ്ലീഷൊന്നും അറിയാതൊക്കെ തന്നെ ആർമിയിൽ ചേരാം. പക്ഷേ എയർഫോഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് കൂടുതലാണ്, അതുകൊണ്ടാണ് കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ, അതുകൊണ്ടാണ് കൂടുതൽ കേരളീയർ എയർഫോഴ്സിൽ ചേരുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സൈനിക ശക്തിയാണ് എയർഫോഴ്സ് എന്നുള്ളത് നമുക്കറിയാം. മുൻ ചാപ്റ്റർ പ്രസിഡന്റ് CO ജോർജ്, കേരള ബ്രാഞ്ച് പ്രസിഡന്റ് SIR, ആലപ്പുഴ ചാപ്റ്റർ സെക്രട്ടറി ആർ രവീന്ദ്രൻ നായർ, ശിവകുമാർ PB, വിജയകുമാർ MP, KV ഫിലിപ്പ്, വാർഡ് പ്രസിഡന്റ് ശ്രീ വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടത്തി. CDNet News,
ഹരിപ്പ. കൃഷ്ണപുരം കാപ്പിൽമേക്ക ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ ശിവപുരാണ മഹായജ്ഞത്തിന് തുടക്കമായി. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ ശശികുമാരവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. 17 വരെ വിപുലമായ ചടങ്ങുകളോടെയാണ് യജ്ഞം നടക്കുന്നത്. കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ ശിവപുരാണ മഹായജ്ഞത്തിന് തുടക്കമായി. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര പിതൃസ്ഥാനീയൻ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ ശ്രീമൂലം തിരുനാൾ ശശികുമാര വർമ്മ ഭദ്രദീപം തെളിയിച്ച് യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ഓരോ സത്രവും ഓരോ സപ്താഹവും കഴിയുമ്പോൾ 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആ സപ്താഹത്തിൽ നിന്ന് നാം എന്ത് പഠിച്ചു, പുതിയതായി എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്, അത് മാറ്റി പുതിയ രീതിയിൽ നമ്മുടെ ജീവിത രീതി ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണം. സത്വം സത്രത്തിന് എല്ലാ ദിവസവും വന്ന് കേട്ടിട്ട് പോവുക. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത വർഷമാവുമ്പോഴും ആദ്യത്തെ വർഷത്ത് നിൽക്കുന്ന അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഈ സത്രം പൂർണ്ണമായി ശ്രവിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഇതിനു മുമ്പ് ക്ഷേത്രങ്ങളിലും അതിൻ്റെ ആചാരങ്ങളിലും സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ള വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് കാരണം ഈ ആചാരങ്ങളെക്കുറിച്ചും ചടങ്ങുകളെക്കുറിച്ചുമുള്ള അജ്ഞതയാണ്. ഇത് പറയുന്ന എനിക്ക് ചില ക്ഷേത്രങ്ങളിൽ ചെന്നാൽ എങ്ങനെ തൊഴുകണമെന്നും എങ്ങനെ ആ ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകൾ നടത്തണമെന്ന് കൂട്ടി നിൽക്കണമെന്നും എനിക്കറിയാം. ഞാനൊരു പൂജാരിയുടെ മകൻ കൂടിയാണ്. തിരുവാങ്കൂർ ദേവസ്വം ബോർഡില് ഒരു മേൽശാന്തിയുടെ മകനാണ് ഞാൻ. പക്ഷേ കൊച്ചുകുട്ടിയായിരിക്കെ അതിനുള്ള എൻ്റെ പ്രാധാന്യം എൻ്റെ മനസ്സിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. സത്യം പറയുന്നതിനകത്ത് തെറ്റില്ലല്ലോ ഭഗവാന്റെ ദേവിയുടെ മുന്നിൽ. അച്ഛൻ നാമം ചെല്ലുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് നാമം ചെല്ലണമെന്ന് പറഞ്ഞ അമ്മയുടെ നിർദ്ദേശമൊന്നും ഞാൻ കേട്ടില്ല ആ സമയത്ത്. നമുക്ക് വേറെ യജ്ഞ നിർവഹണ സമിതി ചെയർമാൻ പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാർണവർ അധ്യക്ഷത വഹിച്ചു. കിരാതമൂർത്തിയിലെ കുടികൊള്ളുന്ന ക്ഷേത്രം കൂടിയാണ്. അങ്ങനെ 2 പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. വളരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ ഇവിടെ വന്നു പോകാറുണ്ട്. അപ്പം അങ്ങനെ ഈ പരിപാവനമായ ഈ ക്ഷേത്രാങ്കണം ഇന്ന് ഒരു മഹായജ്ഞത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണിന്ന് ഇവിടെ കുറിക്കുന്നത്. ഭഗവാൻ മഹേശ്വരൻ്റെ പേരിലുള്ള നാമസങ്കീർത്തനങ്ങൾ കേട്ട് സായൂജ്യരാവാനാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങളൊക്കെ ഇവിടേക്ക് എത്താൻ പോകുന്നത്. ഈ കലികാലത്ത് ഇങ്ങനെയുള്ള യജ്ഞങ്ങളിലൊക്കെ പങ്കെടുത്ത് ആ കലികാല ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഈശ്വരവിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെ യജ്ഞത്തിന് ധാരാളം മന്ത്രങ്ങളും
ഒക്കെ ഉരുവിടുന്നുണ്ട്. ഈ മന്ത്രങ്ങളൊക്കെ വായുവിലെ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയും ആ പ്രകമ്പനങ്ങൾ നമ്മുടെ ഭക്തരുടെ മനസ്സിലേക്ക് എത്തി ഭക്തർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുറക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഋഷികേശ് അമ്പരാട്, ക്ഷേത്രതന്ത്രി കിടാക്കൂട്ടിലും നീലകണ്ഠൻ പോറ്റി, യജ്ഞാചാര്യൻ തൃശൂർ കിഴക്കേടത്തുമന ബി ബി മാധവൻ നമ്പൂതിരി, മറ്റ് ഭാരവാഹികളായ സന്തോഷ് പുല്ലമ്പള്ളി, പാറയിൽ രാധാകൃഷ്ണൻ, ശ്രീഹരി കൂട്ടിരേത, പള്ളിക്കണക്ക് ഓമനക്കുട്ടൻ, പ്രദീപ് പ്രഭ, വി വേണു, അനീഷ് ഭരതൻ, ജയനാഥൻ, അനിൽ, ബിനു എന്നിവർ പങ്കെടുത്തു. കൃഷ്ണപുരം. അഖില കേരള വിശ്വകർമ്മ മഹാസഭ 258 നമ്പർ പുതിയവിള കീരിക്കാട് ശാഖയിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി. വിശ്വകർമ്മ മഹാസഭ കാർത്തികപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് ജയതിലകൻ കൊച്ചുമുറി ഉദ്ഘാടനം നിർവഹിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ 258 നമ്പർ പുതിയവിള കീരിക്കാട് ശാഖയിൽപ്പെട്ട 2021-2022 SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശാഖാ വൈസ് പ്രസിഡന്റ് ഡി രാജ്കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ശാഖാ സെക്രട്ടറി ലതാ ബേബി സ്വാഗതം പറഞ്ഞു. കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജയതിലകൻ കൊച്ചുമുറി യോഗം ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ സഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പരിധിയിലെ 258 നമ്പർ പുതിയവിള ശാഖ അതിൻ്റെ വർഷം തോറുമുള്ള വിദ്യാഭ്യാസ അവാർഡ് പരിപാടി 2021-22 ഇത്രമാത്രം ഭംഗിയോടെ 7 കുട്ടികൾക്ക് SSLC വിഷയത്തിലും അതുപോലെ +2 വിഷയങ്ങളിലും ഉന്നതമായ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ഉപരിപഠനങ്ങൾക്ക് പ്രചോദനാത്മകമായ രീതിയിൽ മുന്നോട്ട് വന്ന ആ കുട്ടികൾക്ക് ഇന്നത്തെ ശാഖയുടെ ഈ ചടങ്ങിൽ അവർക്ക് അവാർഡ് നൽകുവാൻ ഒരവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഓരോ കുട്ടികൾക്കായിട്ട് ആ അവാർഡ് ദാനം നിർവഹിക്കുവാൻ നിയുക്തനായിരിക്കുകയാണ്. അതിനായി ഓരോ കുട്ടികളെയും നമുക്ക് ഇവിടേക്ക് ക്ഷണിച്ച് അവാർഡ് നൽകാം. താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ ഭാസ്കരൻ ആചാരി അവാർഡ് ദാനം നിർവഹിച്ചു. യോഗത്തിൽ എസ് വി ഗോപിനാഥ്, പി എസ് ലാജി, സുബ്രഹ്മണ്യൻ, മഹേശൻ എന്നിവർ സംസാരിച്ചു. മാവേലിക്കര സോപാനം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ തുടിതാളം 2022 എന്ന പേരിൽ പ്രത്യേക പരിപാടിയും ആദരിക്കലും നടത്തി. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നാടിനെ മാറ്റങ്ങളിലേക്ക് നയിച്ചതിൽ കലയ്ക്കും സാഹിത്യത്തിനും വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര സോപാനം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ തുടിതാളം 2022 എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് ആദരിക്കൽ ചടങ്ങും നടന്നു. പരിപാടി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തു അതിന് ചരിത്രമുണ്ടായിരുന്നു. നീണ്ട യുദ്ധമായിരുന്നു. രംഗത്തൂ നാട് വഴി തൊട്ടുണ്ടായിരിക്കും, നീട്ടിട്ടുണ്ടായിരിക്കും. പരസ്പരം മനുഷ്യരാണെങ്കിൽ പോലും മനുഷ്യനില്ലാതെ ഓരോരുത്തരെയും കാണുന്നുണ്ടായ അതുകൊണ്ടാണ് സ്വാമിയെ എല്ലാം പറഞ്ഞത് കേരളം മാന്നാലേക്ക്. ആ ഭാഗമായ കേരളത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ ഔദ്യോഗികമായൊപ്പം അവർ തെളിച്ച ആ പ്രകാശ വഴിയും സഞ്ചരിച്ചു മനുഷ്യ മനസ്സുകളെ ഒരുമിപ്പിക്കുന്നത് അവരുടെ ഹൃദയത്തിലേക്ക് പുതിയ ചിന്തകൾ കൊണ്ടുവരുന്നത് അവരുടെ മനസ്സിലേക്ക് പുതിയ വെളിച്ചം കടത്തിയിരുന്നത് നവോത്ഥാനം പൂർത്തിയായത് കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനം കൊണ്ടുകൂടിയാണെന്ന് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു.
സോപാനം സെക്രട്ടറി സിന്ധു രാജൻപിള്ള സ്വാഗതം പറഞ്ഞു. സോപാനം പ്രസിഡന്റ് ആർ എൽ വി ശ്യാം ശശിധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിശിഷ്ട വ്യക്തികളെ സജി ചെറിയാൻ എം എൽ എയും എം എസ് അരുൺകുമാർ എം എൽ എയും ആദരിച്ചു. കുടശനാട് മുരളി, സുജാത ദേവി, സിന്ധു ബിനു, അഡ്വക്കേറ്റ് കെ കെ അനൂപ്, ജോസഫ് കുട്ടിക്കടവിൽ, എൻ സുധാമണി, അനൂപ് പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. സുബി ചേകം, ബിനോയ്, ഷാജി ഹരിപ്പാട് എന്നിവരെയാണ് പ്രധാനമായും ആദരിച്ചത്. ചടങ്ങിൽ നാടകകൃത്ത് ഫ്രാൻസിസ് ടി മാവേലിക്കര, ചലച്ചിത്ര നിരൂപകൻ മധു ഇറവങ്കര, നോവലിസ്റ്റ് കെ കെ സുധാകരൻ തുടങ്ങിയ വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1497 ജന്മദിനം. വിവിധ സ്ഥലങ്ങളിൽ ഘോഷയാത്രകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. മാവേലിക്കര കോർട്ട് പോസ്റ്റ് ഓഫീസ് പൂട്ടി സാധനങ്ങൾ മാറ്റുവാനുള്ള നീക്കം കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞു. തടഞ്ഞത് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആക്രമണം. പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടപടിയെടുത്തു. കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ ശിവപുരാണ മഹായജ്ഞത്തിന് തുടക്കം. യജ്ഞം നടക്കുന്നത് വിപുലമായ ചടങ്ങുകളോടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.